ഈ കാസർഗോട്ടേക്ക് പോയാൽ കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ മൂന്ന് മുന്നണികളും വളരെ സജീവമാകുകയാണ്. മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലുമാണ്. സ്വാഭാവികമായും യു ഡി എഫിനെതിരെ ബി ജെ പി ബന്ധം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തവണ രംഗത്ത് സജീവമായിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ്, മുസ്ലിം ലീഗിന് തലവേദനയായി എം സി കമറുദ്ദീൻ ഉൾപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസ്, എൽ ഡി എഫ് സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, വിഷയങ്ങൾ പലതുണ്ട് കാസർകോട്ടും. പക്ഷേ ഇതൊന്നുമല്ലാതെ ബി ജെ പി ബാന്ധവം ആരോപിച്ച് കോൺഗ്രസിനെതിരെ സി പി എം ജില്ലയിൽ ആദ്യ വെടി പൊട്ടിച്ചു. ഇന്നും കുറ്റിക്കോൽ പഞ്ചായത്തിനകത്ത് അതുപോലുള്ള പഞ്ചായത്തുകളിൽ ഇവർ യോജിപ്പിലാണ്. ഇവർ വെറുതെ വർഗീയതയും ബി ജെ പിക്ക് എതിരായിട്ട് ഇന്നും ഇപ്പൊ പ്രസംഗിക്കുന്നില്ല. ഇപ്പോ ബി ജെ പി സമം കോൺഗ്രസ്, കോൺഗ്രസ് ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യു ഡി എഫും എൽ ഡി എഫും ജില്ലയിൽ കൂട്ടുകക്ഷികളാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം. ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കെട്ട് കക്ഷിയായിരുന്ന പൈവളികയിൽ ആദ്യം തന്നെ വരാതെ നോക്കി, പിന്നീട് അധികാരത്തിലുണ്ടായിരുന്ന കാറടുക്കയും മെന്മകജയും പുറത്താക്കി. അങ്ങനെ അവിശുദ്ധമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് ഇവിടെ കാണുന്നത്. അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുമിച്ച് എതിർക്കുന്ന യു ഡി എഫിന് ജനം വോട്ട് ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയെടുത്ത പഞ്ചായത്തുകൾ അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രാദേശിക വിഷയങ്ങൾ ഇത്തവണ കൂടുതലുണ്ടെങ്കിലും ബി ജെ പി ബാന്ധവം തന്നെയാണ് മുന്നണികൾ ജില്ലയിൽ പ്രയോഗിക്കുന്നത്. മനോരമ ന്യൂസ്, കാസർഗോഡ്.